കേരളത്തിന്റെ തനത് ലാസ്യനൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം. നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ചതുർവൃത്തികളിൽ ലാസ്യലാവണ്യ സമ്പന്നമായ കൈശികി വൃത്തിയിലൂന്നിയ ചലനങ്ങളാണ് മോഹിനിയാട്ടത്തിന്റെ മുഖമുദ്ര. ഭാരതി, സാത്വതി, ആരഭടി എന്നിവയാണ് മറ്റു മൂന്ന് വൃത്തികൾ. രസരാജനായ ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിൽ കൂടുതലായി ആവിഷ്കരിക്കപ്പെടാറുള്ളത്. ശൃംഗാരരസപ്രകടനത്തിന് ഏറ്റവും അനുയോജ്യമായ വൃത്തിയും കൈശികി അത്രേ. മലയാളത്തിലെ ഒരേയൊരു ശാസ്ത്രീയ സ്ത്രീ നൃത്ത കലയാണ് മോഹിനിയാട്ടം. കേരളീയ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്തത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് മോഹിനിയാട്ടം. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ടം നർത്തകിയായിരുന്നു. ആയിരത്തി 1915 കേരളത്തിലെ തിരുനാവയിൽ കല്യാണിക്കുട്ടിയമ്മ ജനിച്ചു. സംസ്കൃത പഠനത്തിൽ താല്പര്യമുണ്ടായിരുന്ന കല്യാണിക്കുട്ടിയമ്മ കവിതവട്ടം കല്യാണിക്കുട്ടി എന്ന പേരിൽ കവിതകളും ചെറുകഥകളും രചിച്ചു. 1930 ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ കലാമണ്ഡലം സ്ഥാപിച്ചു. യാഥാസ്ഥിതികരിൽ നിന്നുള്ള എതിർദിശയിൽ സൗന്ദര്യവും കലാരൂപവും പ്രചരിപ്പിക്കുന്നതിനായി മോഹിനിയാട്ടത്തിൽ 1932 ഒരു കോഴ്സ് അവതരിപ്പിച്ചു. ഒരു സംസ്കൃത അധ്യാപികയായി തീരാനുള്ള പരീക്ഷ പാസാവാനായി 1937 കല്യാണിക്കുട്ടിയമ്മ കലാമണ്ഡലത്തിൽ എത്തിച്ചേർന്നു. കുടുംബസുഹൃത്തായിരുന്ന വള്ളത്തോൾ ഡാൻസ് പാഠങ്ങൾ പഠിക്കാൻ കല്യാണിക്കുട്ടിയമ്മയെ ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെ കവിതയുടെയും സംഗീതത്തിന്റെയും ലോകത്തിൽ നിന്നും സൗന്ദര്യത്തിന്റെയും ഭക്തിയുടെയും മനോഹാരിത നിറഞ്ഞ ക്ലാസിക്കൽ നൃത്ത ലോകത്തേക്ക് കല്യാണിക്കുട്ടിയമ്മ പ്രവേശിച്ചു. 1941 കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്ന പേരിൽ മോഹിനിയാട്ടം പഠിപ്പിച്ചു തുടങ്ങി. 1952 കേരള കലാലയം എന്ന പേരിൽ സ്വന്തമായി കല്യാണിക്കുട്ടിയമ്മ ഒരു സ്കൂൾ ആരംഭിച്ചു. മോഹിനിയാട്ടത്തിൽ കല്യാണിക്കുട്ടിയമ്മ അഗാധമായ ഗവേഷണമാണ് നടത്തിയിരുന്നത്. അതിലൂടെ വ്യത്യസ്തമായ പല രീതികളും മുദ്രകളും കല്യാണിക്കുട്ടിയമ്മ തുടങ്ങിവെച്ചു. മോഹിനിയാട്ടത്തിന്റെ സാരാംശം ഭക്തിയാണെന്ന് കല്യാണിക്കുട്ടിയമ്മ ഏറെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ലണ്ടൻ മലയാളം റേഡിയോ അവൈലബിൾ ഓൺ iOS and Android applications.